ഇനി നമുക്ക് ആദ്യം അറിയേണ്ടത് രാജ്യത്ത് എത്ര പേർക്ക് വാക്സിൻ, എങ്ങനെയാണ് ഓരോ ഘട്ടത്തിലും വാക്സിൻ വിതരണം നീളുന്നത്, ഡോസേജിൻ്റെ സമയം, മറ്റു കാര്യങ്ങൾ. പിജി, ഒരു നല്ല ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. എന്തായാലും മകരസംക്രാന്തിക്ക് ശേഷം 16-ാം തീയതിയാണ് രാജ്യം വാക്സിനേഷൻ ആരംഭിക്കുന്നത്. ചൈന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യം, അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ, ലോകത്തെ തന്നെ ഏറ്റവും വലിയ വാക്സിനേഷൻ പ്രക്രിയകൾക്കൊന്നിന് ഭാരതം തുടക്കമിടുന്നു. 3 ഘട്ടങ്ങളിലായി നടന്ന ഡ്രൈ റണ്ണിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം ഒരിക്കൽ കൂടി വിലയിരുത്തിക്കൊണ്ട് 16 എന്ന തീയതി തീരുമാനിക്കുന്നു. അവസാനഘട്ട നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി മുഖ്യമന്ത്രിമാരുമായി, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായി നാളെ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കും. നാളെ തന്നെ വാക്സിൻ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങിത്തുടങ്ങും. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നേരത്തെ അറിയിച്ചിരുന്നതുപോലെ രാജ്യത്തെ വാക്സിൻ വിതരണത്തിൻ്റെ പ്രധാന ഹബ്ബ്. ഇവിടെ നിന്ന് 4 സ്ഥലങ്ങളിലേക്ക് വാക്സിൻ നീക്കും. ചെന്നൈ, കൊൽക്കത്ത, മുംബൈ, ഹരിയാനയിലെ കർണാൽ, ഈ 4 കേന്ദ്രങ്ങളാകും വിവിധ സംസ്ഥാനങ്ങളിലേക്ക് വാക്സിൻ എത്തിക്കുന്നതിൻ്റെ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുക. കേരളത്തിലേക്ക് വാക്സിൻ എത്തുക ചെന്നൈ കേന്ദ്രത്തിൽ നിന്നായിരിക്കും. ആദ്യഘട്ടത്തിൽ 5 കോടി ഡോസ് വാക്സിൻ തയ്യാറായിരിക്കുന്നു. ഇത് തീരുന്ന മുറയ്ക്ക് അടുത്ത ഡോസ് ഉൽപ്പാദിപ്പിക്കാൻ പൂർണ്ണ സജ്ജമാണെന്ന് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചിരിക്കുന്നു. 200 രൂപ ഡോസ് ഒന്നിന് കേന്ദ്ര സർക്കാരിന് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന വാക്സിൻ ആദ്യഘട്ടത്തിൽ പൂർണ്ണ സൗജന്യമായി നൽകുന്നു. 1-ാം ഘട്ടത്തിൽ 1 കോടി ആരോഗ്യ പ്രവർത്തകർക്കാണ് വാക്സിൻ നൽകുന്നത്. രോഗികളുമായി നേരിട്ടിടപഴകുന്ന നേഴ്സുമാരും ഡോക്ടർമാരും അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് മുൻഗണന. ആശാവർക്കർമാർ, ആംബുലൻസ് ജീവനക്കാർ, ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളികൾ അടക്കം ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവർക്ക് തൊട്ടുപിന്നാലെ നൽകുന്നു. ഇപ്പോൾ വാക്സിൻ പൊതുവിപണിയിൽ ലഭ്യമാകില്ല. സർക്കാർ ശൃംഖലയിലൂടെ മാത്രമായിരിക്കും വാക്സിൻ്റെ വിതരണം. 1 കോടി ആളുകളിൽ 80 ലക്ഷം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരോട് രജിസ്ട്രേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രജിസ്റ്റർ അനുസരിച്ചായിരിക്കും വാക്സിൻ്റെ വിതരണം നടക്കുക. 2 ലക്ഷം പേർക്ക് വാക്സിൻ്റെ പരിശീലനം രാജ്യത്ത് നൽകിക്കഴിഞ്ഞു. നേരിട്ട് വാക്സിൻ നൽകുന്നതിൻ്റെ പരിശീലനം നൽകിക്കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാ ട്രയലുകളും പൂർത്തിയായി. 2 ലക്ഷം പേർ വാക്സിൻ നൽകുമ്പോൾ അവരെ സഹായിക്കാനായി 3.5 ലക്ഷം ആളുകൾക്ക് മറ്റു പരിശീലനങ്ങളും നൽകിയിട്ടുണ്ട്. ഓരോ കുത്തിവയ്പ്പ് കേന്ദ്രത്തിലും 5 പേർ വീതം ഉണ്ടായിരിക്കും. വാക്സിൻ നൽകാൻ ഒരാളും അദ്ദേഹത്തിൻ്റെ സഹായികളും. എല്ലാ സംസ്ഥാനങ്ങളിലും ഇതിനുള്ള പരിശീലനം പൂർത്തിയായി. ആദ്യം നൽകുക കോവിഷീൽഡ് വാക്സിനായിരിക്കും. കോവാക്സിൻ തൽക്കാലം ഇപ്പോൾ നൽകുന്നില്ല, കോവിഷീൽഡ് വാക്സിനായിരിക്കും നൽകുക. ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചാൽ 28-ാമത്തെ ദിവസം 2-ാമത്തെ ഡോസ് വാക്സിൻ നൽകും. അത് 40 ദിവസത്തിനപ്പുറത്തേക്ക് നീളരുത്. 28-ും 40-ും ഇടയ്ക്ക് 2-ാമത്തെ ഡോസ് വാക്സിൻ സ്വീകരിച്ചിരിക്കണം. വാക്സിൻ്റെ ഇതുവരെയുള്ള എല്ലാ പരീക്ഷണ ഫലങ്ങളും ഇന്നലെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഒരിക്കൽ കൂടി വിലയിരുത്തി. ഗുരുതര പാർശ്വഫലങ്ങളൊന്നും നമ്മുടെ രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വാക്സിൻ സ്വീകരിച്ചവരിൽ, പരീക്ഷണാർത്ഥം സ്വീകരിച്ചവരിൽ ചെറിയ പനി, കുത്തിവെച്ച ഭാഗത്ത് ചെറിയൊരു തടിപ്പ്, ഏതൊരു വാക്സിനും സ്വാഭാവികമായ ഈ പാർശ്വഫലങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ആശങ്കപ്പെടേണ്ട യാതൊന്നുമില്ല. തോളിന് താഴെയായി പേശിയിലായിരിക്കും ഈ വാക്സിൻ നൽകുക എന്നും അറിയിപ്പ് വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാം പ്രതീക്ഷിച്ചതുപോലെ നീങ്ങിയാൽ നാളെ മുതൽ പൂനെ പ്രധാന ഹബ്ബിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിമാനങ്ങളിൽ വാക്സിൻ നീങ്ങിത്തുടങ്ങും. യാത്രാ വിമാനങ്ങളിൽ വാക്സിൻ കൊണ്ടുപോകാനുള്ള അനുമതി നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ദുർഘടമായ സ്ഥലങ്ങളിലും വാക്സിൻ എത്തിക്കാൻ വ്യോമസേനയുടെ പ്രത്യേക വിമാനങ്ങളും സജ്ജമായിട്ടുണ്ട്. PG, ഇതാണ് രാജ്യത്തെ ഒരുക്കങ്ങളുടെ ഏകദേശ വിവരങ്ങൾ. റഷീദ്, ഇനി നമുക്ക് കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 133 കേന്ദ്രങ്ങൾ സജ്ജമാണ്. ഏതാണ്ട് 13,300 പേർക്കാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ വിതരണം നൽകുന്നത്. ഏറ്റവും കൂടുതൽ എറണാകുളത്താണ്. കേരളത്തിൽ ആർക്കൊക്കെയാണ്, ഇതേപോലെ തന്നെയാണോ, എത്ര പേർക്കാണ്, എത്ര പേർ സജ്ജമായിട്ടുണ്ട്, ആ കാര്യങ്ങൾ കൂടി. PG, കേരളത്തിൽ 354,897 ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇതിൽ 1.67 ലക്ഷം പേർ സർക്കാർ ആശുപത്രിയിലെ ജീവനക്കാരാണ്. 1.87 ലക്ഷം പേർ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരോടും രജിസ്റ്റർ ചെയ്യാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആശാവർക്കർമാർ, ആംബുലൻസ് ജീവനക്കാർ, അംഗൻവാടി ജീവനക്കാർ എന്നിവർക്ക്, ഈ ആരോഗ്യ പ്രവർത്തകർക്ക് തൊട്ടു പിന്നാലെ തന്നെ വാക്സിൻ നൽകും. കേരളത്തിൽ 3 സംഭരണ കേന്ദ്രങ്ങളുണ്ട്, തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചെന്നൈയിൽ നിന്നായിരിക്കും നമുക്ക് വാക്സിൻ എത്തുക. നേരത്തെ 2 ഘട്ടങ്ങളിലായി ഇതിൻ്റെ എല്ലാ പരിശീലനങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വാക്സിനേഷൻ നൽകാനുള്ള പരിശീലനം 500 പേർക്ക് നൽകിയിട്ടുണ്ട്. ഇതിന് ഇവരെ സഹായിക്കാനായി 2,000-ത്തോളം പേർക്ക് നമ്മൾ അനുബന്ധ വാക്സിൻ ഇതും നൽകിയിട്ടുണ്ട്. കേരളത്തിലെ വാക്സിൻ്റെ ഒരു പ്രക്രിയ എന്ന് വെച്ചാൽ, രജിസ്റ്റർ ചെയ്ത ആൾ ആദ്യം കൗണ്ടറിലെത്തണം. എപ്പോൾ വാക്സിൻ എവിടെ വെച്ച് നൽകുമെന്ന സന്ദേശം നേരത്തെ തന്നെ മൊബൈൽ വഴി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകും. അവിടെ എത്തി ഈ രജിസ്റ്റർ ഒത്തുനോക്കിയ ശേഷം മാത്രമായിരിക്കും വാക്സിൻ നൽകുക. സാമൂഹിക അകലം പാലിച്ച് കൈ സാനിറ്റൈസ് ചെയ്ത് വാക്സിനേഷന് വേണ്ടി ആളുകൾ തയ്യാറാകണം.
ഈ തയ്യാറായി കഴിഞ്ഞാൽ വാക്സിൻ തോളിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ ആ കേന്ദ്രത്തിൽ വിശ്രമിക്കേണ്ടി വരും. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ മാത്രം അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകാം. കോവിഡ് രോഗികൾക്കും രോഗലക്ഷണങ്ങളുള്ളവരും തൽക്കാലം കേന്ദ്രങ്ങളിലെത്തി വാക്സിൻ സ്വീകരിക്കരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരിക്കൽ കോവിഡ് വന്നു പോയവർക്കും വാക്സിൻ സ്വീകരിക്കുന്നതാണ് നല്ലത്. വാക്സിൻ നിർബന്ധമല്ല, എന്നാൽ അത് എടുക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രത്യേകിച്ചും രോഗികളുമായും മറ്റും ഇടപഴകുന്നവർ അത് എടുക്കുന്നത് തന്നെയാണ് നല്ലത് എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത്. PG.